സി പി ഐയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഇ എസ് ബിജിമോൾ. സ്ഥാനമാനങ്ങളുടെ പേരിൽ പാർട്ടി മാറുന്നവരിൽ തന്നെ പെടുത്തേണ്ട, ഭയരഹിതമായി പ്രവർത്തിക്കുന്നതിന് എന്നും സി പി ഐക്കൊപ്പമെന്നും ബിജിമോൾ ഫേസ്ബുക്കിൽ കുറിച്ചു. വിശദാംശങ്ങൾ ജിനോ കെ ജോസ്. ജിനോ, കഴിഞ്ഞ സമീപകാലത്തെല്ലാം ബിജിമോളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ സജീവ ചർച്ചയായി തന്നെ വന്നിരുന്നു. പ്രത്യേകിച്ച് ജില്ലാ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ബിജിമോൾ സംസ്ഥാന കൗൺസിലിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടി നേതൃത്വങ്ങളിലേക്ക് വരാതിരിക്കുന്നതിനുള്ള സാഹചര്യമായിരുന്നു ഉണ്ടായത്. പ്രധാനമായും അതിന് പറഞ്ഞു കേട്ടിരുന്നത് വിഭാഗീയത തന്നെയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ബിജിമോൾ പറയുന്ന കാര്യങ്ങൾക്കുള്ള പ്രസക്തി, ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഈ ബിജിമോളെ ഒഴിവാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ബിജിമോൾ പാർട്ടി വിടുന്നു അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നു എന്നുള്ള തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുകയും ചെയ്തു. ഈ പ്രചാരണം വളരെ സജീവമായി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് താൻ ഈ ഒരു കുറിപ്പിടുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ബിജിമോൾ ഫേസ്ബുക്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, നിലവിൽ നടക്കുന്ന പ്രചാരണങ്ങൾ എല്ലാം തന്നെ അവാസ്തവമാണ്. സി പി ഐക്കൊപ്പം ഉറച്ചു നിൽക്കുക തന്നെ ആണ് താൻ ചെയ്യുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ പാർട്ടി മാറുന്നവരുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ടതില്ല. തനിക്കൊപ്പം നിന്ന സഹാക്കളെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല, അവർക്കൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള തന്റെ നിലപാടിൽ ഇപ്പോഴും താൻ ഉറച്ചു നിൽക്കുന്നു എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തനിക്ക് പറയാനുള്ളത് ഭയമില്ലാതെ തുറന്നു പറയുന്നതിനും ആ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനും സി പി ഐയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കഴിഞ്ഞ സംസ്ഥാന ഇടുക്കി ജില്ലാ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം പാർട്ടിയിൽ പുരുഷാധിപത്യമുണ്ട് എന്ന് പറഞ്ഞ് ഇ എസ് ബിജിമോൾ നടത്തിയ പ്രതികരണങ്ങൾ വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് ഇടവെച്ചിരുന്നു. അതിനുശേഷമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ബിജിമോളെ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കുകയും പ്രതിനിധി പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തത്. എന്താണെങ്കിലും ഇത് കൂടുതൽ പ്രതികരണത്തിന്, ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലാതെ കൂടുതൽ പ്രതികരണത്തിന് ഇല്ല എന്നും ബിജിമോൾ വ്യക്തമാക്കി. ശരി ജിനു.